എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂട്ടിലടച്ച കിളിയോട് ഒരാൾ അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിക്കാനായിട്ട് തുടങ്ങി. എത്ര ഭംഗിയുള്ള ചിറകുകൾ, എത്ര ഭംഗിയുള്ള കണ്ണുകൾ, നീണ്ട ചുണ്ടുകൾ. എല്ലാം കേട്ടിട്ട് അവസാനം ഈ കിളി തിരിച്ചു പറഞ്ഞുവത്രേ, നീ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിക്കാതെ എനിക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയൂ, എനിക്ക് നഷ്ടപ്പെട്ട ലോകത്തെക്കുറിച്ച് പറയൂ. അവസാനം ഈ വ്യക്തി ഈ കിളിയെ തുറന്നു വിട്ടു അത്രേ. സ്നേഹം നിറഞ്ഞവരെ, എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തെ എപ്പോഴും ബഹുമാനിക്കണം. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് വേണം അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറാനായിട്ട്. പലപ്പോഴും സ്നേഹിക്കുന്ന പെൺകുട്ടി സ്നേഹം തിരിച്ചു കാണിക്കാതെ വരുമ്പോൾ അവളെ ആസിഡ് ഒഴിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതാണോ സ്നേഹമെന്ന് പറയുന്നത്? സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ അത് തിരിച്ചു കാണിക്കാത്തതിൻ്റെ വൈരാഗ്യം തീർക്കാനായിട്ട് സ്നേഹിച്ച വ്യക്തിയെ കൊട്ടേഷൻ സംഘമയച്ച് തല്ലുകയാണോ ചെയ്യുന്നത്? സ്നേഹിച്ച വ്യക്തി സ്നേഹം നിരസിച്ചപ്പോൾ അതിൻ്റെ നിരാശയിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണോ വേണ്ടത്? എപ്പോഴും മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഫ്രീഡമുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് വേണം അവരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലാനായിട്ട്. നമ്മുടെ സ്നേഹം ആർക്കും ഒരു ഭാരമാണെന്ന് തോന്നരുത്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഒരു ഭാരമായി തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയോ, നമ്മുടെ ഫ്രീഡത്തെ ഹനിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷം നൽകില്ല, മറിച്ച് ഒരു ഭാരമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ഏത് തലത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ഫ്രീഡത്തെ മാനിക്കാനായിട്ട് നമുക്ക് നല്ലൊരു മനസ്സ് വേണം. അവിടെയാണ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ മാനിച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു.